ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതെ, ഇന്ന് ഗാന്ധിജി ജനിച്ച ദിവസമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയാണ് ഗാന്ധിജി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മറ്റൊരു പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1869 ഒക്ടോബർ 2 ആയിരുന്നു ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങളാൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിലൂടെയും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ച് പ്രവർത്തിക്കുവാനും ജീവിതചരിത്രയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോഗമായിരുന്നു. എല്ലാവിധത്തിലും സ്വയാശ്രയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നൂൽ നൂത്തുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു, ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിന് പ്രതിഷേധത്തിനുള്ള ഉപാധിയാക്കി. ഗാന്ധിജിയുടെ ദർശനത്താൽ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു. മാർട്ടിൻ ലൂതർ കിങ്, സ്റ്റീവ് ബിക്കോ, നെൽസൺ മണ്ടേല, ഓങ് സാൻ സൂചി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ സ്വാംശീകരിച്ചതിൽ പെടുന്നു. ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയാവധി നൽകി ആചരിക്കുന്നു. അഹിംസാധിഷ്ഠ സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കുടുംബം ബനിയ ജാതിയിൽപ്പെട്ടവരായിരുന്നു. അവർ വ്യാപാരികളും പണമിടപാടുകാരും ആയിരുന്നു. ബനിയ ജാതി വർണ്ണശ്രേണിയിൽ ബ്രാഹ്മീണ ക്ഷത്രിയർക്കും ശൂദ്രർക്കും ഇടയിൽ സ്ഥിതി ചെയ്തു. നാം അറിയുന്ന ഗാന്ധിജിയെ പോലെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബം മാംസാഹാരികൾ ആയിരുന്നു. അവരുടെ സ്വദേശം ഗുജറാത്തിലെ കത്തിയവാർ പ്രദേശമായിരുന്നു. കത്തിയവാർ എന്നറിയപ്പെടുന്ന തെക്കൻ ഗുജറാത്തിലെ 23,000 അധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഉപദ്വീപ് ആണ്. ഗാന്ധിജി ജനിച്ചു, വളർന്നു പോർബന്തർ കത്തിയവാറിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു. കത്തിയവാറിലെ 74 നാട്ടുരാജ്യങ്ങളും ഒന്നായിരുന്നു അത്. ഗാന്ധി കുടുംബത്തെ പറ്റിയുള്ള ആദ്യ ചരിത്രപരമായ പരാമർശം ഗാന്ധിജിക്ക് 6 തലമുറ മുമ്പുള്ള ലാൽജി ഗാന്ധിയെ പറ്റിയാണ്. 1847 തൻ്റെ മകനായ കരംചന്ദ് ഗാന്ധിക്ക് തൻ്റെ ഉദ്യോഗം കൈമാറി വിശ്രമ ജീവിതം ആരംഭിച്ചു. മഹാത്മാഗാന്ധിയുടെ അച്ഛൻ ആയിരുന്നു കാബ ഗാന്ധി എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന കരംചന്ദ് ഗാന്ധി. റാണ വിക്മജിയും കാബ ഗാന്ധിയും സമപ്രായക്കാരനും നല്ല ചങ്ങാതിമാരും കൂടെയായിരുന്നു. അവർക്ക് പല വിഷയങ്ങളിലും സമ അഭിപ്രായമായിരുന്നു. അവരുടെ ബ്രിട്ടീഷുകാരുമായുള്ള വിയോജിപ്പ് കാരണം പല വിഷമങ്ങളും ഒരുമിച്ച് നേരിടേണ്ടി വന്നു. 1874 ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ മൂലം കാബ ഗാന്ധിക്ക് രാജ്കോട്ട് താഗോറിൻ്റെ ഉപദേഷ്ടാവുമായി സ്ഥാനമേറ്റു. 2 വർഷത്തിനു ശേഷം 1876 അദ്ദേഹം താഗോറിൻ്റെ ദീവാൻ ആയി സ്ഥാനക്കയറ്റം കിട്ടി. 1881 രാജ്കോട്ടിൽ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചു. ഗാന്ധി കുടുംബം അങ്ങോട്ട് നീങ്ങി. 1885 കാബ ഗാന്ധി ഇഹലോകാവസാനം വെടിഞ്ഞു.